ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ എങ്ങനെ സ്കെയിൽ ചെയ്യാം, എങ്ങനെ ഡയമെൻഷൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡയമെൻഷൻ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റാമെന്ന് പറഞ്ഞില്ല. അത് ആദ്യം ആ ഒരു ഡയമെൻഷൻ സെലക്ട് ചെയ്ത ശേഷം സ്കെയിലിംഗ്, കേട്ടോ, സ്കെയിലിംഗ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന അതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എത്രയാണോ നമുക്ക് അതിൻ്റെ സൈസ് കൊടുക്കേണ്ടത്, റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എൻലാർജ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അത് എത്രയാണോ അതിൻ്റെ അതിൻ്റെ ഫോണിൻ്റെ സൈസ്, അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്താം, അതിൻ്റെ കളർ മാറ്റം വരുത്താം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഏരിയ. ഏരിയ എങ്ങനെ മെയിനായിട്ട് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്, ഏരിയ കാൽക്കുലേഷൻസ് തന്നെയാണ്. ഒരു എസ്റ്റിമേഷൻ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ഏരിയ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഏരിയ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമ്മളിവിടെ രണ്ട് ടൈപ്പ് മാർബിൾ ഉണ്ട്, മാർബിൾ 01 അതേപോലെ തന്നെ 03 ആണത്. നമ്മൾ ആദ്യം മാർബിൾ 01 ഒരു പേര് കൊടുത്തു, മാർബിൾ 01 എന്ന് കൊടുത്തു, M01. അതിൽ നമുക്ക് കളർ ഒക്കെ മാറ്റാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയാണോ ഏതിൻ്റെയാണോ കാണേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, മാഗ്നിഫൈ ചെയ്യാം. മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് M അമർത്താം, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് അമർത്താം. എന്നിട്ട് ഇത് അതേപോലെ നമുക്ക് ആ ഒരു ഏരിയ, ഞാനിപ്പോൾ ഫ്ലോർ ഏരിയ ആട്ടോ കാണുന്നത്, അപ്പോൾ ഫ്ലോർ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഫ്ലോർ ലേഔട്ടാണ് എടുത്തിട്ടുള്ളത്, ഫ്ലോറിംഗ് ലേഔട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഏരിയ കാൽക്കുലേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഒരുപാട് ഫയൽസ് ഉണ്ട്. ഈ ഒരു PDF തന്നെ 36 പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പേജ് നമ്മൾ ഏതിലാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് മാറ്റി കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ പ്രോപ്പർട്ടീസ് പോയിട്ട് എന്താണ് ജസ്റ്റ് ഫ്ലോറിംഗ് ലേഔട്ട് എന്നും കൊടുത്തു. ഇനി നമുക്ക് ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ടോ അതിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ കളർ ചേഞ്ച് ചെയ്യുക, കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. കളർ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബൾബ് പോലെയുള്ള സംഭവം കണ്ടോ, അത് ഓണാക്കും ഓഫാക്കും ചെയ്യുന്നതനുസരിച്ചിട്ട് ഓണാകുമ്പോൾ അത് കാണും, ഓഫ് ആക്കുമ്പോൾ അത് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ആ തലക്ക കാണുന്ന റെഡ് സിഗ്നൽ ഉണ്ടല്ലേ, ആ റെഡായിട്ടുള്ള സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ആ ഒരു എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് വർക്കിംഗ് ആണ്, ആക്റ്റീവ് ആണ് എന്നാണ് അതിനർത്ഥം. നമുക്കതിപ്പോൾ എസ്കേപ്പ് അടിച്ചിട്ടാണ് ഞാനത് മെയിനായിട്ട് കളയാറ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏരിയ കണ്ടു, ഏരിയ കണ്ട ശേഷം നമുക്ക് ഇനി ഒരു ഏരിയ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് എസ്കേപ്പ് അടിക്കാം, അല്ലെങ്കിൽ മുകളിലായി കാണുന്ന ഡിജിറ്റലൈസ്ഡ് റെക്കോർഡ് പറഞ്ഞ സംഭവമല്ലേ, അത് നോക്കിയാലും മതി. ഇനി എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ മുകളിൽ കാണുന്ന ആ ഒരു റൈറ്റിൽ കാണുന്ന ആ ഒരു റെഡ് സിഗ്നൽ ഉണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇത്രയേ ഉള്ളൂ ഏരിയ കാണാൻ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏരിയ കാണാം, കണ്ടില്ലേ. ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിലായിട്ട് ഒരു ചുവപ്പ് ബട്ടൺ കണ്ടോ, ആ ഒരു ചുവപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ആ ടൂൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, ഏരിയേൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഓഫാക്കണമെങ്കിൽ ഒന്നെങ്കിൽ എസ്കേപ്പ് അല്ലെങ്കിൽ ഡിജിറ്റലൈസർ റെക്കോർഡ് എന്ന സംഭവം കണ്ടില്ലേ, റെഡ് സിഗ്നലായിട്ട് മുകളിലായിട്ട് അത് ഓഫാക്കിയാലും മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി സബ്സ്ട്രാക്ട് പഠിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു മാർബിളിൻ്റെ ഉള്ളിലുള്ളത് എന്താ പറയുന്നത്, M3 നമുക്കത് കാണാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്സ്ട്രാക്ട് എന്ന ഓപ്ഷൻ മുകളിലത്തെ ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം എവിടെയാണോ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ പോർഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ഉള്ളിലുള്ള പോർഷൻ എപ്പോഴും ഉള്ളിലുള്ള പോർഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളത് മാർബിൾ M1 ആണ്. അപ്പോൾ നമുക്ക് എന്താട്ടെ അത് പിന്നെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ രണ്ട് ഏരിയ നമുക്ക് കാൽക്കുലേഷൻ വരും. രണ്ട് ടൈപ്പ് ഫ്ലോറിംഗ് ആണ് വരുന്നത്, ഒന്ന് മാർബിൾ 1 മാർബിൾ 2. അപ്പോൾ ആ ഒരു രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതേപോലെ ഈ ഒരു ഇതും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏരിയ 2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്ലോറിംഗ് 2 ആണ്. അത് പറയണത് M03. അത് നമുക്ക് ഇതേ പേര് കൊടുത്തു, കളർ മാറ്റുകയാണെങ്കിൽ മാറ്റാം. ഇപ്പോൾ ആഷ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് മാറ്റാം. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയും എന്താ പറയുക അത് കണ്ട് ഞാൻ മൊത്തത്തിൽ കൊടുക്കുകയാണ്, സബ്സ്ട്രാക്ട് ഒന്നും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണെങ്കിൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് കളറ് മാറ്റാം, ഇവിടെ റൈറ്റ് സൈഡിലും മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസിൽ മാറ്റിപ്പോയി മാറ്റും ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് മാഗ്നിഫൈ ചെയ്തിട്ട് ഓരോ പോർഷനും നമുക്ക് കൊടുക്കുക. ഇതേപോലെ കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ മാർബിളല്ല, M1 മാർബിളാണ്. അപ്പോൾ നമുക്കത് സബ്സ്ട്രാക്ട് ചെയ്തെടുക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ
റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കളറ് മാറ്റാൻ ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ബൾബ് ഓഫാക്കും ഓണാക്കും ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനെ കാണാനും പറ്റും. സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് സബ്സ്ട്രാക്ട് അങ്ങനെ ഓപ്ഷൻ എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലത്തെ പോർഷനെ നമ്മൾ ഡിഡക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെക്റ്റാങ്കിൾ സർക്കിളാണ് നോട്ടിക്കോളി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അമർത്തിയാൽ മതി, ജസ്റ്റ് സബ്സ്ട്രാക്ട് എടുക്കുക. എ എന്നൊരു അമർത്തിയാൽ നമുക്കൊരു ആർക്ക് പോലെ നമുക്ക് സബ്സ്ട്രാക്ഷൻ കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് മാർബിൾ വണ്ണും മാർബിൾ ടൂവും നമ്മൾ ചെയ്തെടുത്തു. നമുക്ക് ഇനി ലെജൻഡ്സ് ആണ്. ലെജൻഡ് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ഷീറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൂട്ടിക്കോ. അപ്പോൾ ആ ഒരു പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേറൊരാൾ നോക്കിയാൽ കാണാൻ നോക്കിക്കോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോ ലെജൻഡ് എന്ന സംഭവം കാണാം. ഷോ ലെജൻഡ്, ലെജൻഡ് കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രിൻ്റ് ആർക്ക് കൊടുത്താലും ആ ഒരു പേജ് കൊടുത്താലും മാർബിൾ എത്ര ഉണ്ട്, മാർബിൾ സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തത്തിൽ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ക്ലാസ്